എന്തിനായി ഓടുന്നത്? കുഴഞ്ഞു വീഴാതിരിക്കാനായി രാവിലെ ഓടുന്നത്. അമിതമായ കൊളസ്ട്രോൾ ഒഴിവാക്കാനാണല്ലോ ഈ ഓടുന്നത്, കുഴയാതിരിക്കാനാണല്ലോ ഈ ഓടുന്നത്. അപ്പം ഈ കട്ടി കൊളസ്ട്രോളൊക്കെ ഓടുമ്പം കൂടുതൽ വേർക്കുമ്പോഴത്തേക്ക് എല്ലാം എന്താവും, ക്ലിയറായി നോർമലായി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും, അതിനാണ് ഈ ഓടുന്നത്. അപ്പോൾ പത്രത്തിൽ കാണാം പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. നിന്റെ അജലത്യ എൻ്റെ പൊന്നു മോനെ, നീ എത്ര ദിവസം ഓടിയിട്ടും കാര്യമില്ല, എത്ര ദിവസം ഓടാതിരുന്നിട്ടും കാര്യമില്ല. ലാ യുഅഖ്ഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അജലെത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും ബിന്ദിക്കൂല. ഇക്കാമത്തിന് ഉസ്താദ് വരുന്നവരെങ്കിലും ബിന്ദിക്കുമെന്നെങ്കിലും പറയാം. കാരണം എന്താ അത് പറയാം? കാരണം രണ്ട് കാര്യത്തിന് മാത്രം കൃത്യനിഷ്ഠ നമ്മുടെ നാട്ടിൽ, ബാങ്ക് വിളിക്കാനും ഇക്കാമത്തിനും, ബാക്കി ഏതെങ്കിലും ഒരു കാര്യത്തിന് കൃത്യനിഷ്ഠ ഉണ്ടോ? 12:30 കല്യാണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും 12:30 കല്യാണം നടന്ന ചരിത്രമുണ്ടോ? മുഹൂർത്തം 12:30 എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. മയ്യത്ത് അസർ കഴിഞ്ഞെടുക്കും, ആരുടെ മയ്യത്ത് എടുക്കുന്നത് അറിയത്തില്ല. അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും, മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാലേ, പറയേണ്ടതല്ല. ബാങ്ക് ഇഖാമത്തും അല്ലാതെ ഒരു കാര്യവും കൃത്യസമയം നടന്നിട്ടില്ല. അപ്പോ ഒരാള് മരിക്കാൻ അല്ലാണ്ട് തീരുമാനമെത്തിയാൽ അതിന്റെ സമയം ഒരല്പം പോലും ചിന്തിക്കയില്ല, മുന്തിക്കയില്ല. ആ സമയത്ത് അള്ള പിടിച്ചിരിക്കും, ആണ് അതിന്റെ തർത്തീപ്പ്. അങ്ങനെയാണ് അള്ള അങ്ങനെ വെച്ചിരിക്കണത്. അതുകൊണ്ട് ഈ ഓടുന്നവിടത്തും ചാടുന്നവിടത്തൊക്കെ ഒന്ന് പറഞ്ഞേര്. ശുഭീകരിച്ചിരിച്ചിട്ട് നടക്കുന്നത് നല്ലത് തന്നെ, അത് കുഴപ്പമില്ല, അച്ഛൻ നടക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ മനുഷ്യന്മാർ ഈ ശുഭയ്ക്ക് മുമ്പേ ഇറങ്ങിയുള്ള ഓട്ടം എന്താ, കൈയും കാലും ഒക്കെ ഇപ്പൊ പൊക്കാൻ തുടങ്ങിയെന്ന്. എന്തൊരു പെണ്ണുങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ ഉള്ള ജോലി റാഹത്തായിട്ട് എടുത്ത് ഭർത്താവിനെ സേവിച്ചുകൊണ്ടിരുന്നാല് അവക്കൊരു അസുഖം ഉണ്ടാവൂല. ഇതിപ്പോ ജോലി കുറഞ്ഞു പോയി, സീരിയൽ കൂടുതൽ കാണാൻ തുടങ്ങി, തീറ്റി ഉണ്ട് റാഹത്തായിട്ടുള്ള തീറ്റി. ഇപ്പോ പയറിഞ്ഞാലും വെണ്ടയ്ക്ക അരിഞ്ഞാലും കാലും വന്ന് നീട്ടിയിരുന്ന് ടി വിയുടെ മുന്നിൽ ഓണാക്കി വെച്ചിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ അരിയലാണ് സംഭവം. പണ്ട് യൂസുമിനെ കണ്ടിട്ട് അരിഞ്ഞതുപോലെ വിരളെല്ലാം കൂടെ പോകുന്നത് പോലും അറിയുന്നില്ല സംഭവം. ആ കോലത്തിലാണ് ഇന്നത്തെ അരിയൊക്കെ. ഇത് കണ്ടിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടാണല്ലോ നിസ്കരിക്കുന്ന എപ്പോഴാ, നിസ്കരിക്കുന്ന എപ്പോഴാ? മുസല്ലായും തസ്ബീഹും കൊണ്ട് അടുത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ടി വിക്കകത്ത് ഇടവേള ഇന്റർവെൽ സോപ്പിന്റെ പതയുടെ പരസ്യം വരുമ്പോ പെട്ടെന്ന് അള്ളാഹു അക്ബർ ഓടിച്ചിട്ട് സ്പീഡ് പോസ്റ്റ് രണ്ടരക്കാത്ത നിസ്കാരം, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ നോക്കും തുടങ്ങിയോന്ന്. ഞാൻ നോക്കൂ തുടങ്ങിയോ നോക്കൂ. റിവൈൻഡ് അടിക്കാൻ പറ്റൂലല്ലോ, മറ്റേ അവിടെ നിന്ന് വിടുന്ന കണക്ഷൻ അല്ലേ, ഇല്ലായിരുന്നെങ്കിൽ റിവൈൻഡ് എങ്കിലും അടിക്കാമായിരുന്നു. അങ്ങനെയാണ് സംഭവം, അതടിക്കാൻ പറ്റൂല. ആ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അങ്ങനെ അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം ഒന്നും ഇവിടെ. അള്ളാഹ്ക്ക് വിടുന്ന നിസ്കാരം എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ഒരു ചെറിയ ഒരു ചടങ്ങ്, അതിനുവേണ്ടി നിസ്കരിക്കുന്നു. വല്ലാഹി സത്യം അത് നിങ്ങൾക്ക് വേസ്റ്റ്. അതാണ് ഖുർആൻ നബി നമ്മൾ പറഞ്ഞത്, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഹലാ ഹറാമായ ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി അവൻ ഒഴിവാക്കാതെ അവൻ ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് പരസ്പരം പറഞ്ഞതിനെ ഒഴിവാക്കിയോ, അതവന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിസ്കാരത്തിന്റെ സമയത്ത് പള്ളി പോവാത്തത് അതിങ്ങനെ പള്ളിയുടെ വാതില് പള്ളിയിൽ കിടങ്ങുന്നു, നിനക്ക് നിസ്കരിക്കാനുള്ള സമയം റമദാൻ മാസമായിട്ട്, ആ റമദാൻ മാസം ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ആ സമയത്ത് നീരുന്ന് നല്ല അടിക്കുന്നത്, വെള്ളം അടിക്കുന്നത്, ചായ കുടിക്കുന്നത്, ഷാർജ ജ്യൂസ് അടിക്കുന്നത്, ഒളിച്ചു പോയിരുന്ന് കഴുടെ പിറകെ ഇരുന്നിട്ട് സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്നത്, ഫ്രണ്ട് ഇരുന്ന് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ കാണൂലേ, ഇതറിയൂലേ, അപ്പൊ അതിന്റെ പിറകെ ഇതെല്ലാം എന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ അവൻ പറയും, റബ്ബിർജിഉൻ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, ഒരൽപ്പം കൂടെ സമയം നൽകണേ അല്ലാ. ആ സമയത്ത് പറയും മനുഷ്യൻ. വീണ്ടും നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദായനൽ മുഅ്മിനു വൽ മലായിക, മരിക്കാൻ കിടക്കുന്ന മോമിനായ സഹോദരൻ മലക്കുകളെ കാണുമ്പോ, കാലു, ആ മലക്കുകൾ ചോദിക്കുമത്രേ, മോമിനികളോട് ചോദിക്കുകയാൻ, അനർജിയോ കൈലാ ദാരി ദുനിയാ, നിങ്ങളെ ഞാൻ ദുനിയാവിലേക്ക് മടക്കട്ടെയോ, ദുനിയാവിലേക്ക് മടക്കട്ടെയോ എന്ന് വിശ്വാസികളോട് മലക്കുകൾ ചോദിക്കുകയാ. ഉടനെ മലക്കുകളോട് വിശ്വാസികൾ പറയുകയാണ്, ഫയഖൂലു ഇലാ ദാരിൽ ഹുമൂമി വൽ അഹ്സാൻ, വീണ്ടും നാശത്തിന്റെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോവുകയാണോ, നാശത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോവുകയാണോ, ബൽ വേണ്ട വേണ്ട അള്ളാഹുവിലേക്ക് വേഗത്തിൽ ഞങ്ങളെ കൊണ്ടുപോകണേ, കൊണ്ടുപോകണേ. വേണ്ട 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 വേണ്ട,
ഞങ്ങൾക്ക് ഇനി വീടൊന്നും വേണ്ട, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പോയാൽ അള്ളാന്റെ വീട്, അങ്ങോട്ട് കൊണ്ടു അങ്ങോട്ടു അങ്ങോട്ടുണ്ട്. അള്ളാഹുവിന്റെ ധിക്കാരികളെ രേഖ പിടിക്കാൻ വേണ്ടി വരുമ്പോ ആലോ ആ മലക്കുകളെ ചോദിക്കും അത്രേ, അനർജിയൊക്കെ ഇലാദാരി ദുനിയാ, ദുനിയാവിലേക്ക് നിങ്ങളെ നാം മടക്കട്ടെയോ? അവര് പറയും അഖിറൂനി അഖിറൂനി റബ്ബിർജിഊ റബ്ബിർജിഊ, ഒന്ന് മടക്കണേ മടക്കണേ എന്നവർ പറയുമെങ്കിൽ കല്ല ഇന്നഹ കലിമത്തു വഖായിലുഹ, അത് സാധ്യല്ല, അത് സാധ്യല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് പോകാം. അങ്ങനെ വിശ്വാസിയുടെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിയുമ്പോ ആ വിശ്വാസിയുടെ റൂഹുമായിട്ട് മലക്കുകൾ വാനലോകത്തേക്ക് ഉയരുമ്പോ ആകാശലോകത്തിലേക്ക് പറന്നു പോകുമ്പോ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് മലക്കുകളെ പറയുകയാണ്, നിങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിങ്ങൾ ആനന്ദിപ്പിക്കണമേ ആനന്ദിപ്പിക്കണമേ ആനന്ദിപ്പിക്കണമേ, ദുനിയാവില് വല്ലാതെ വിഷമിച്ച് കഴിഞ്ഞവനാണ് കഴിഞ്ഞവനാ. വിശ്വാസിയുടെ റൂഹിനെ പിടിച്ച് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോ ആ ആകാശ ലോകത്ത് നിൽക്കുന്നവരെല്ലാം പറയും റവ്യഹു റവ്യഹു റവ്യഹു, അയാളെ സന്തോഷിപ്പിക്കും, അയാളെ സന്തോഷിപ്പിക്കും, ദുനിയാവിൽ അള്ളാഹ്ക്ക് വേണ്ടി എത്ര എത്ര കാര്യങ്ങൾ മാറ്റിവെച്ചവരാണ്, അയാൾ അള്ളാഹ് സന്തോഷിപ്പിക്കും സന്തോഷിപ്പിക്കും. അങ്ങനെ കൊണ്ടുപോയി ഇല്ലിയൂരിൽ ആ റൂഹത്തു അവിടെ കൊണ്ടൊരു ശേഖരിച്ചു. ഇല്ലിയൂരിൽ എത്തുമ്പോ എന്താ സംഭവിക്കുക? നേരത്തെ മരിച്ചുപോയ സാലിഹീങ്ങളുടെ ആത്മാക്കളെ അവിടെ കാണും. നമ്മുടെ ഉപ്പുപ്പാമാരൊക്കെ സാലിഹീങ്ങളായിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ ഇങ്ങനെ ഹൂറലിങ്ങളുടെ താടിയും പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നതാണ്, അവിടെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ ഉപ്പുപ്പാമാര്. ആ അപ്പൊ ഇയാൾ ഇന്നിപ്പോ മരിച്ചുപോയ ആള് നേരെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഇങ്ങനെ കാണും, അല്ലോ നമ്മുടെ ഉപ്പുപ്പാര എന്തൊരു സുഖങ്ങൾ തന്നെ. വയസ്അലൂനഹു, വിവരങ്ങൾ ചോദിക്കും, നേരത്തെ മരിച്ചുപോയവർ ഇന്ന് മരിച്ചു വന്ന വ്യക്തിയോട് ചോദിക്കും കൈഫ ഫുഇല ഫുലാൻ, നമ്മുടെ ഔക്കറാക്കട കാര്യം എന്തായി, എന്തരായി ഔക്കറാക്ക, വമാത്ത, അയാള് മരിച്ചല്ലോ, ഇവിടെ വന്നിട്ടില്ല അയാള്, മനസ്സിലാക്കണം. ഞാൻ മരിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പ് അയാള് മരിച്ചു, അയാളിവിടെ വന്നിട്ടില്ലേ, ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ذهب به الى امه الهاويه. സത്യവിശ്വാസികൾ അവരുടെ ആത്മാക്കളുമായി സംബന്ധിക്കാനും സംസാരിക്കാനും അവരുടെ ആത്മാക്കളുമായി ചർച്ച ചെയ്യാനും അല്ലാഹു അവസരം നൽകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതൊരു ആത്മാവുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ലയോ, മുൻഗാമികളിൽ മരണപ്പെട്ടു പോയവരിൽ തന്റെ ആത്മാവുമായി അല്ലിയൂനിൽ അവരുടെ ആത്മാവിനെ കാണാൻ കഴിഞ്ഞില്ലയോ, അവരുടെ ആത്മാവ് പിന്നെ എങ്ങോട്ട് പോയതെന്നറിയുമോ? ഹാവിയ എന്ന നരകത്തിലാണ് അവരുടെ ആത്മാക്കളുള്ളത്. അവർക്ക് കാണാൻ പറ്റൂല, നഊദു ബില്ലാഹ് ആകട്ടെ. അതാണ് വിശ്വാസിയായി മരിച്ചാൽ ആ വിശ്വാസിയുടെ ആത്മാവിനെ നമ്മുടെ വാപ്പ മരിച്ചാല്, വാപ്പായും മക്കളും ഒക്കെ റാഹത്തായുടെ ജീവിതം നയിച്ചവരാണ്, വാപ്പ മരിച്ചു പോയാലും മോൻ പിന്നെ പോയാലും മതി കാണാം, ഭർത്താവ് മരിച്ചുപോയ ഭാര്യയെ കാണാം, ഭാര്യ മരിച്ചുപോയി ഭർത്താവിനെ കാണാം, ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭാര്യ കടന്ന് നിലവിളിച്ച് ഉടുപ്പും മുണ്ടും പിന്നെ ഇതെല്ലാം കൂടെ വലിച്ചു കീറിയിട്ടൊന്നും കരയേണ്ട കാര്യമൊന്നുമില്ല, എന്താ കരച്ചില് കരയണേ, അഞ്ചാറടിയും കൂടെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. ഭാര്യ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭയങ്കരമായ നിലയിൽ അട്ടഹസിച്ച് കരഞ്ഞാൽ അതിൻ്റെ പേരിൽ മയ്യത്തിനെ ശിക്ഷിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ കരയണം കണ്ണുനീര്, കരുണയുടെ കണ്ണുനീര്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മല്ലറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദാ ബിദഅവത്തിൽ ജാഹിലിയ. മൂന്ന് വിഭാഗക്കാർ നമ്മിൽപ്പെട്ടവർ
പെട്ടവരല്ല, മൂന്ന് വിഭാഗക്കാർ നമ്മിൽ പെട്ടവരല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അതിൽ ഒന്നാമത്തവർ ആരെന്നറിയോ? ലൈസ മിന്നാ റബൽ ഖുദൂദ്. തന്റെ ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, സന്താനങ്ങൾ മരിച്ചുപോയി, അതിന്റെ പേരിൽ ശരീരങ്ങളിലിട്ട് അടിച്ചടിച്ച് കരയുന്നവരുണ്ടല്ലോ, നെഞ്ചത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ, മുഖത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ, തലയിൽ കൈവച്ച് കരയുന്നവരുണ്ടല്ലോ. ഇവര് നമ്മിൽ പെട്ടവരല്ല. നബിയുനാ റസൂലുള്ളാഹി. എനിക്ക് ഇനി ആരാന്നോ, ഇക്ക മരിച്ചുപോയി, പെണ്ണുമ്പിള്ളയുടെ കരച്ചിലി, എനിക്ക് ഇനി ആരാന്നോ, എന്നെ കെട്ടാൻ വരുന്ന ആരാന്നോ എന്നാ അതിന്റെ അർത്ഥം. ഇനി അടുത്ത രണ്ടാമതായി, രണ്ടാമത്തെ മണവാളൻ ഭയങ്കര കരച്ചിൽ, ഔറത്തില്ല, ഒന്നില്ല, മുണ്ടൂരിഞ്ഞ്, ഉടുപ്പൂരിഞ്ഞ്, എല്ലാം പോയി. എന്താ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഔറത്തിന്റെ ഭാഗം പോലെ ശ്രദ്ധിക്കൂ, ഇങ്ങനെ ഇങ്ങനെ നടന്ന്, ഇങ്ങനെ ഇപ്പൊ ഇത്ര കരഞ്ഞാൻ പറഞ്ഞു ഇയാളിപ്പോ ജീവിച്ചെഴുന്നേറ്റ് വരുമോ? എന്നാ ഇയാൾക്ക് അസുഖം പിടിച്ച് ആശുപത്രി കിടന്നിട്ട് ഈ ഒരു കണ്ണുനീരൊന്നും കണ്ടില്ലല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്നു, എത്ര ദിവസം ആശുപത്രി കിടന്നു. ചില വാപ്പന്മാർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കും. മക്കള് ആണ്ടിലും അമാവാസിയിലും ഒന്ന് വന്ന് നോക്കും, മരിക്കുമ്പോ എന്തോ കൊറം കരച്ചില പടച്ചവൻ ഇറമ്പ. ആ കരച്ചിൽ കേട്ടാ ഇപ്പൊ മലക്കുൽ മോത്തുണ്ടായിരുന്നെങ്കിൽ ഈ റൂഹങ്ങ് തിരിച്ചു കൊടുക്കാൻ ചോദിക്കും. അത്രയ്ക്കും കര, ഇത് കള്ള കണ്ണുനീര്, മനുഷ്യന്മാര് വേദനിപ്പിക്കാൻ. അപ്പൊ അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ കരയുന്നവൻ നമ്മിൽ പെട്ടവരല്ല നബീന റസൂലുള്ളാഹി.